കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാകുന്നതോടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമ ബംഗാളിലെ മാട്ടുവ സമുദായം അടക്കമുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. ന്യൂനപക്ഷങ്ങളെ നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം വഴിതെറ്റിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ പദവിയെ ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല. ബംഗാളിലും അധികാരത്തിലേറും വരെ ബി ജെ പിക്ക് വിശ്രമമില്ല. 2018 തന്നെ മോദി സർക്കാർ പുതിയ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. 2019 ഇത് വീണ്ടും അധികാരത്തിലേറിയപ്പോഴും ആ വാഗ്ദാനത്തിൽ ഉറച്ചു. കോവിഡ് വ്യാപനത്തോടെയാണ് പൗരത്വ നിയമം നടപ്പാക്കുന്നത് നീട്ടിവെക്കേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും മുമ്പ് മമതാ ബാനർജി ജയശ്രീറാം വിളിക്കും. ജയശ്രീറാം ഇന്ത്യയിൽ മുഴക്കിയില്ലെങ്കിൽ പിന്നെ അത് പാകിസ്ഥാനിൽ മുഴക്കുമോ എന്ന് അമിത്ഷാ പരിഹസിച്ചുകൊണ്ടിരുന്ന് ചോദിച്ചു. ജയശ്രീറാം വിളികേട്ടാൽ മമതാ ബാനർജിക്ക് ദേഷ്യമാണെന്നും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അവർ അത് ചെല്ലാൻ തുടങ്ങുമെന്നും മമതയെ പരിഹസിച്ച് ഷാ പറഞ്ഞു. മമതാ ദീദി പറഞ്ഞത് ബി ജെ പി പൊള്ള വാഗ്ദാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ തുടക്കത്തിലെ എതിർത്തു. അവർ ഒരിക്കലും അത് ബംഗാളിൽ അനുവദിക്കില്ലെന്നും പറഞ്ഞു. ബി ജെ പി എല്ലായ്പ്പോഴും വാഗ്ദാനങ്ങൾ പാലിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നു, അഭയാർത്ഥികൾക്ക് പൗരത്വം കിട്ടും. മാട്ടുവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള താക്കൂർ നഗറിൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹിന്ദു സമുദായത്തിലെ ദുർബല വിഭാഗക്കാരായ മാട്ടുവകൾ വിഭജന കാലത്തും ബംഗ്ലാദേശ് രൂപീകരണത്തിനും എല്ലാം ശേഷമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയത്. ഇവരിൽ കുറേ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയെങ്കിലും വലിയൊരു വിഭാഗത്തിന് അത് കിട്ടിയില്ല. മമതാ ബാനർജിക്ക് പൗരത്വ നിയമത്തെ എതിർക്കാൻ ഇനി കഴിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. കാരണം ഏപ്രിൽ മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ദീദി മുഖ്യമന്ത്രി അല്ലാതാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 18,000 രൂപയാണ് ഇത്തവണ നൽകുന്നത്. ബംഗാളിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയാൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 18,000 രൂപ എത്തുമെന്ന് പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി. ബംഗാളിലെ കൂച്ച്ബെഹറിൽ പരിവർത്തൻ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മമതാ ബാനർജിയുടെ സർക്കാർ പാവപ്പെട്ട കർഷകർക്ക് കേന്ദ്രം നൽകുന്ന സഹായം തടയുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപ കർഷകർക്ക് നൽകുന്നതിൽ മമത തടസ്സം നിൽക്കുന്നെന്ന് അമിത്ഷാ ആരോപിക്കുകയും ചെയ്തു. മമത അർഹതപ്പെട്ടവരുടെ പേരോ ബാങ്ക് ഡീറ്റെയിൽസോ ഇതുവരെ നൽകിയിട്ടില്ല. മോദിയുടെ പ്രശസ്തിയിൽ പേടി തോന്നിയ മമത ആനുകൂല്യങ്ങൾ തടയുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 18,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുമെന്ന് അമിത്ഷാ പറഞ്ഞു.